വിദ്യാര്ത്ഥികൾക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ ഹയർ സെക്കൻഡറി പ്രൊവേഷനവുമായി ബന്ധപ്പെട്ട് ഡിഫറെൻ്റ് ഏബിൾഡ് അതായത് വൈകല്യമുള്ള വിദ്യാർത്ഥികൾ അപേക്ഷ നൽകിയപ്പോൾ സ്കീം സെലക്ട് ചെയ്തത് തെറ്റായിട്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ ലിസ്റ്റും അതുപോലെ തന്നെ അവരുടെ രക്ഷിതാക്കൾ പ്രത്യേകം ഈ ഒരു കാര്യം ശ്രദ്ധിച്ച് പുതിയ അപേക്ഷ നൽകുന്നതിന് വേണ്ടിയിട്ടും ഇതിൽ പുതുതായിട്ട് സർക്കുലർ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇവിടെ റോങ് സ്കീം ആൻഡ് ബൈ ഡിഫറെൻ്റ്ലി ഏബിൾഡ് സ്റ്റുഡൻസ് അർജൻറ്റ് അറ്റൻഷൻ അപ്ലിക്കൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ലിങ്ക് നൽകിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സർക്കുലർ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ അതായത് നിങ്ങൾ ഈ ഒരു അതായത് ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ളവരുടെ മക് അതായത് രക്ഷിതാക്കളാണെങ്കിൽ ഈ ഒരു കാര്യം ശ്രദ്ധിച്ച് നിങ്ങളുടെ അപേക്ഷ പുതുക്കി നൽകാനായിട്ട് അതായത് വീണ്ടും പുതിയൊരു അപേക്ഷ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതിനുള്ള ഹെൽപ്പ് ഡെസ്കുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഹയർ സെക്കൻഡറിയിൽ ലഭ്യമാണ് അപ്പോൾ നിങ്ങൾ ആ ഒരു ഹയർ ഹയർ സെക്കൻഡറിയിൽ പോയിക്കൊണ്ട് ഈ ഒരു പ്ലസ് വൺ പ്രവേശനത്തിനുള്ള അപേക്ഷ അതുവഴി നിങ്ങൾക്ക് പുതുക്കി നൽകാവുന്നതാണ് അതായത് പുതുക്കിയിട്ടല്ല പുതിയൊരു അപേക്ഷ നൽകാവുന്നതാണ് അപ്പോൾ ഈ ഒരു അറിയിപ്പ് പ്രകാരം വിഭിന്നശേഷി വിഭാഗത്തിലുള്ള ചില വിദ്യാർത്ഥികൾ പ്ലസ് വൺ പ്രവേശനത്തിനായിട്ട് തെറ്റായി എസ് എസ് എൽ സി ഐ ഇ ഡി സ്കീം സെലക്ട് ചെയ്ത് അപേക്ഷ സമർപ്പിച്ചിട്ട് ുള്ളതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ചുവടെ ചേർത്തിരിക്കുന്ന ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള അപേക്ഷാർത്ഥികളുടെ രക്ഷിതാക്കൾ ലിസ്റ്റിൽ അവസാന കോളത്തിൽ രേഖപ്പെടുത്തിയുള്ള സ്കീം സെലക്ട് ചെയ്ത് പുതിയ അപേക്ഷ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപത്തിയഞ്ചിന് വൈകിട്ട് അഞ്ച് മണിക്ക് മുൻപായിട്ട് വീടിന് സമീപത്തുള്ള ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹെൽപ്പ് ഡെസ്ക് മുഖാന്തരം സമർപ്പിക്കേണ്ടതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ അതായത് മക്കളുടെ ആ ഒരു പേരാണ് ഇതിലുള്ളതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആ ഒരു അപേക്ഷ നിങ്ങൾ നിങ്ങളുടെ വീടിനടുത്തുള്ള ഹെൽപ്പ് ഡെസ്ക് അതായത് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട് അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാം നാളെ വൈകിട്ട് അഞ്ച് മണിക്കകമാണ് വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത് അപ്പോൾ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൽ നിങ്ങളുടെ ആ ഒരു വിദ്യ നിങ്ങളുടെ മക്കളുടെ അപ്ലിക്കേഷൻ നമ്പർ അതുപോലെ രജിസ്ട്രേഷൻ നമ്പർ ഒരു നിങ്ങളുടെ മക്കളുടെ പേര് അതുപോലെ നിങ്ങൾ ഏത് സ്കീമാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ നൽകിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സ്കീം സെലക്ട് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു അപേക്ഷ നൽകേണ്ടത് കാരണം നിങ്ങൾ നിങ്ങളുടെ സ്കീം തെറ്റായിട്ട് നൽകിയത് കൊണ്ടാണ് ഈ ഒരു രീതിയിൽ ലിസ്റ്റ് വന്നിട്ടുള്ളത് കാരണം തെറ്റായി നൽകിയത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പിന്നീട് അഡ്മിഷൻ കിട്ടാതെ വരും അപ്പോൾ അങ്ങനെയുള്ളവരുടെ രക്ഷിതാക്കൾ ഇത് കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങളുടെ ഈ സ്കീം വൺ എന്ന് പറഞ്ഞാൽ അതായത് ഈ ഒരു സ്കീം വണ് എന്ന് പറഞ്ഞാൽ ഇതിൽ എസ് എസ് എൽ സി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ടു ഇരുപത്തി നാല് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒന്നാം നമ്പർ സ്കീമാണ് അപ്പോൾ അതർ എന്നുള്ളത് പറഞ്ഞാൽ നിങ്ങൾക്ക് അതർ എന്നുള്ള ഒരു ഓപ്ഷൻ സ്കീമിലുണ്ട് അപ്പോൾ അത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ അത് വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ ലിസ്റ്റ് പ്രകാരം ഉള്ളതിൽ നിങ്ങളുടെ മക്കൾ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു അപേക്ഷ പുതുക്കിയിട്ട് അതായത് സ്കീം മാറ്റിയിട്ട് നിങ്ങളുടെ ഹയർ സെക്കൻഡറി ഇതിനുള്ള സൗകര്യം നിങ്ങൾക്ക് ലഭ്യമാക്കിയിട്ടുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾ ഈ ഒരു രജിസ്ട്രേഷൻ പുതുക്കി നൽകാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു കാൻഡിഡേറ്റ് ലോകം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഒന്നാണ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്ത ശേഷം പിന്നീട് നിങ്ങൾക്ക് സ്കീം നൽകുന്നതിനായിട്ടുള്ള ഉണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾ തെറ്റായിട്ട് സെലക്ട് ചെയ്ത ഒരു സ്കീമായിരുന്നു ഈ ഒരു എസ് എസ് എൽ സി ഐ ഇ ഡി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു സ്കീം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു സ്കീമിന് പകരം നിങ്ങൾ പുതുതായിട്ട് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്കീം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ അതായത് അദർ എന്നുള്ളത് സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളവർ അത് അദർ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു എസ് എസ് എൽ സി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് എന്നുള്ളതാണ് സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ നിലവിൽ ഇവിടെ എസ് എസ് എൽ സി അതായത് ഐ ഇ ഡി എന്നുള്ള ആ ഒരു സ്കീം ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം അപേക്ഷ തെറ്റിക്കഴിഞ്ഞാൽ പിന്നീട് അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ ഇവിടെ എസ് എസ് എൽ സി ഐ ഐ ഡി എന്നുള്ള ആ ഒരു ഓപ്ഷൻസ് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു എസ് എസ് എൽ സി നിങ്ങൾ സ്കീം വണ്ണാണ് സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതെങ്കിൽ എസ് എസ് എൽ സി രണ്ടായിരത്തി ഇരുപത്തി അതായത് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് എന്നുള്ളതും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് എന്നുള്ളതും നിങ്ങളോട് അദർ എന്നുള്ളതാണ് സെലക്ട് ചെയ്യാൻ നേരത്തെ ലിസ്റ്റ് പ്രകാരം പറഞ്ഞിട്ടുള്ളതെങ്കിൽ അദർ എന്നുള്ളതുമാണ് സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ തൊട്ടടുത്തുള്ള ഹയർ സെക്കൻഡറി സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനുള്ള ഹെൽപ്പ് ലഭിക്കുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ കരുതുന്നു ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്